പുതിയ ഇക്കോസ്പോർട്ടിൽ മറ്റൊരു മേജർ ചേഞ്ച് വന്നിരിക്കുന്ന ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ഓഫ് ദി ന്യൂ പെട്രോൾ എഞ്ചിൻ ആണ്. നേരത്തെ ഉണ്ടായിരുന്ന പെട്രോൾ എഞ്ചിന്റെ ഒരുപാട് കംപ്ലൈൻസ് വന്നിരുന്നത് അണ്ടർ പവർ ആയിരുന്നു എന്നുള്ള ഒരു മെയിൻ റീസൺ ആണ്. The new engine is 1.5 i3 petrol engine aanu 1.5 inde 3 cylinder petrol engine aanu ippo varunnu inde power varunnu oru 123 ps ne power aanu ee vaahanam nalgunnu adu pole thanne inde torque aanengil 150 newton meter inde torque nalgunnu so the basic thing is the engine is little more powerful nerthu undayanekku korchum kooda powerful aanu korchum kooda oru ഒരു പവർ ഡെലിവറി ഇതിനകത്ത് നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്പോർട്സ് മോഡിലിട്ട് കഴിഞ്ഞാൽ ദേർസ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. നമ്മുടെ ഡ്രൈവ് മോഡ് നോർമൽ ഡ്രൈവ് മോഡും സ്പോർട്സ് മോഡിലും ഇട്ട് കഴിയുമ്പം ഡ്രൈവിൽ തന്നെ ഒരുപാട് ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വെൻ യു ആക്ച്വലി പുട്ട് ഇൻ ദ സ്പോർട്സ് മോഡ് ദ കാർ ജസ്റ്റ് ഫ്ലൈസ്. അപ്പോൾ ആ ഒരു കംപ്ലീറ്റ് പവർ നമുക്ക് ഫീൽ ചെയ്യുന്നത് സ്പോർട്സ് മോഡിൽ ഇടുമ്പോഴാണ്. പുതിയ എഞ്ചിനോടൊപ്പം തന്നെ വന്നിരിക്കുന്നത് പുതിയൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമാണ്. ഒരു 6-speed ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വരുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന വാഹനത്തിൽ ഒരു നമ്മുടെ ഓട്ടോമാറ്റിക് ഇക്കോസ്പോർട്ടിൽ ഉണ്ടായിരുന്ന ഒരു ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആയിരുന്നു. ഇപ്പോൾ വരുന്ന ഒരു ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, അതിൻ്റെ കൂടെ പാഡൽ ഷിഫ്റ്റ് വരുന്നുണ്ട്. സോ ദ ഫൺ ഡ്രൈവ് ഫാക്ടർ വിത്ത് എ പാഡൽ ഷിഫ്റ്റ് ആൻഡ് ദാറ്റ് വിത്ത് ഒരു ടോക്ക് കൺവെർട്ടറും കൂടെ കൂടി വരുമ്പോൾ ഇറ്റ്സ് ലോട്ട് ഓഫ് ഫൺ ടു ഡ്രൈവ് വിത്ത് ദിസ് ന്യൂ എഞ്ചിൻ. ഈ ഒരു പുതിയ എഞ്ചിനും അതുപോലെ തന്നെ പുതിയൊരു ഗിയർ ബോക്സും കൂടെ കൂടി വന്നപ്പോൾ ഇതിനകത്തൊരു ഒരു മൈലേജിൻ്റെ ഒരു ഇൻക്രീസ് സംഭവിച്ചിട്ടുണ്ട്. ഒരു 7% ആണ് പറയുന്നത്, പക്ഷേ ഐ ഫീൽ ഒരു 5-6% ഇൻക്രീസ് ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. കമ്പനി ഈസ് സെയിങ് അറൌണ്ട് 17 km/L മൈലേജ് പുതിയ പെട്രോൾ വേർഷൻ ഓട്ടോമാറ്റിക് ഇക്കോസ്പോർട്ടിന് കിട്ടുന്നതാണ്. ഡ്രൈവിൻ്റെ കാര്യമാണെങ്കിൽ ഇറ്റ്സ് വെരി സ്മൂത്ത് പെട്രോൾ എഞ്ചിൻ ആണ്. ഇറ്റ്സ് എ വെരി സ്മൂത്ത് എഞ്ചിൻ. അതിൻ്റെ ഒരു ഇൻസുലേഷൻ ആണെങ്കിലും വളരെ നല്ല, ദേർസ് നോ സൗണ്ട്, മച്ച് ഓഫ് എ സൗണ്ട് ഐ എം ഫീലിംഗ് ഇൻ സൈഡ്. ടയർ നോയ്സും എനിക്ക് അങ്ങനെ കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. വളരെ സ്മൂത്തായിട്ടുള്ള ഡ്രൈവാണ്. ആസ് എ സെഡ്, ഒരു വലിയൊരു ഒരു സ്പീഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ലോട്ട് ഓഫ് പവർഫുൾ ഡ്രൈവിനൊന്നും ഇത് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് സ്യൂട്ടബിൾ. പക്ഷേ ഒരു നോർമൽ വെരി കംഫർട്ടബിൾ ഒരു ഡെയിലി കമ്മ്യൂണിക്കേഷൻ വാഹനമായിട്ട് ഇതിൻ്റെ പെട്രോൾ എഞ്ചിനുണ്ട്, ഓട്ടോമാറ്റിക് എല്ലാം കൂടെ കൂടി വന്നു കഴിയുമ്പോൾ ഇറ്റ്സ് എ ഡെയിലി കമ്മ്യൂണിക്കേഷന് ഇറ്റ്സ് ആക്ച്വലി എ ഗുഡ് കാർ ടു ഡ്രൈവ്. ഹാൻഡ്ലിംഗ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഡ്രൈവബിലിറ്റി, ഇതെല്ലാം നേരത്തെ ഉണ്ടായിരുന്ന ഇക്കോസ്പോർട്ടിൻ്റെ ആ ഒരു സിമിലർ രീതിയിലാണ് അതിൻ്റെ ഡ്രൈവബിലിറ്റിയും അതുപോലെ തന്നെ ഹാൻഡ്ലിങ്ങും എല്ലാം വരുന്നത്. ഒത്തിരി മോശമല്ലാത്ത രീതിയിലൊരു ഹാൻഡ്ലിംഗ് ഉണ്ട്. അതിൻ്റെ ടോപ്പ് ഇൻ വേർഷൻ ടൈറ്റാനിയത്തിൽ ഒരു 17-inch വീലും കൂടെ ആയതുകൊണ്ട് ദ ഹാൻഡ്ലിംഗ് ഈസ് റിയലി നൈസ്. വി ആർ നോട്ട് ഫീലിംഗ് എനി ഒരു അൺകംഫർട്ടബിൾ ഫീലൊന്നും ടേണിൻ്റെ സമയത്തോ മാനുവറിംഗ് സമയത്തോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. സേഫ്റ്റി ഫീച്ചേഴ്സായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇക്കോസ്പോർട്ടിൽ ആഡപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പോഴും നിലനിർത്തിയിട്ടുമുണ്ട്. ഇതിനകത്ത് ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ ഒരു 6 എയർ ബാഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ താഴോട്ടുള്ള വേരിയൻറ്റിൽ 2 എയർ ബാഗും ABS ബേസിക്കുമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹിൽ ലോഞ്ച് അസിസ്റ്റ്, അതുപോലെ റെയിൻ സെൻസിങ്, വൈപ്പേഴ്സ്, അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സോ സേഫ്റ്റിക്ക് ഒരുപാട് ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് തന്നെയാണ് പുതിയ ഇക്കോസ്പോർട്ട് ഇറക്കിയിരിക്കുന്നത്. ഡീസൽ വേർഷൻ വരുന്നത് ഇറ്റ്സ് എ സെയിം എഞ്ചിൻ, ഇറ്റ്സ് എ സെയിം തിങ് ഓൺലി ഡിഫറൻസ് ഞാൻ പറഞ്ഞ പോലെ എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലുമുള്ള ഡിഫറൻസ് മാത്രമാണ് ഡീസൽ വേരിയൻറ്റിൽ വരുന്നത്. റെസ്റ്റ് എവറിഥിങ് ദ എഞ്ചിൻ ഇസ് സെയിം, ദ പവർ ഇസ് സെയിം, എവറിഥിങ് ഇസ് സെയിം എക്സെപ്റ്റ് ഫോർ ദ ഇൻറ്റീരിയേഴ്സ് ആൻഡ് എക്സ്റ്റീരിയർ വിച്ച് ഐ ഓൾറെഡി ടോൾഡ് യു. എഞ്ചിൻ ദസ് നോ ഡിഫറൻസ്. പുതിയ ഇക്കോസ്പോർട്ടിൽ പാർക്കിംഗ് സെൻസേഴ്സും അതുപോലെ റിവേഴ്സ് ക്യാമറയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞ പോലെ ഫീച്ചേഴ്സ് ഒരുപാട് ആഡ് ചെയ്ത് വന്നതിൻ്റെ കൂടെ തന്നെ റിവേഴ്സ് ക്യാമറയും പാർക്കിംഗ് സെൻസേഴ്സും പുതിയ ഇക്കോസ്പോർട്ടിൽ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. സ്റ്റിയറിംഗ് നല്ലൊരു ഫീലുള്ളൊരു സ്റ്റിയറിംഗ് ആണ്, നല്ല പ്രിസൈസ് ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് തന്നെയാണ് പുതിയ ഇക്കോസ്പോർട്ടിൽ കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് നേരത്തെ ഉണ്ടായിരുന്ന ഇക്കോസ്പോർട്ടിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആണ്. അതിൻ്റെ ഫീലിൻ്റെ ആണെങ്കിലും ആ ഒരു ഒത്തിരി ഹെവി ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് അല്ല. ആൻഡ് ഐ വോണ്ട് സേ ഇറ്റ്സ് വെരി ലൈറ്റ് ഓൾസോ. ഇത് നല്ലൊരു പ്രിസൈസ്, നല്ല പ്രിസിഷനുള്ള, നല്ല റെസ്പോൺസ് ഉള്ള ഒരു സ്റ്റിയറിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ ഇത് ഡ്രൈവിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടർ ഇതിൻ്റെ സ്റ്റിയറിംഗ് തന്നെയാണ്. പിന്നെയുള്ളത് ഇതിൻ്റെ സസ്പെൻഷനാണ്. സസ്പെൻഷൻ ഹാസ് ഇംപ്രൂവ്ഡ് റിയലി എ ലോട്ട്. കാരണം സസ്പെൻഷൻ മാറിയോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ സസ്പെൻഷൻ നമുക്ക് തന്ന ഒരു കംഫർട്ട് ഇസ് റിയലി ഗുഡ്. മോശമായ റോഡിലൂടെ പോയാലും ഐ എം നോട്ട് ഫീലിംഗ് ദർ അൺകംഫർട്ടബിൾ ഫീലിംഗ്. സസ്പെൻഷൻ ഇസ് റിയലി ഇംപ്രൂവ്ഡ്. ഒരു ട്വീക്കിംഗ് ആയിരിക്കാം ഒരു, പക്ഷേ എന്നാൽ പോലും സസ്പെൻഷൻ ഈ കാറിൻ്റെ വളരെ നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
സോ ഓവറോൾ ഞാൻ പറയുകയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഈക്കോ സ്പോർട്ടിനേക്കാളും ലുക്ക് വൈസ് ആണെങ്കിലും ഹോൾ ഫീലിലും ലുക്കിലും എല്ലാം ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഇൻറ്റീരിയറിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിരിക്കുന്നത്. ദേ ഹവ് ചേഞ്ച് ദ ഹോൾ ഇൻറ്റീരിയർ എന്ന് വേണമെങ്കിലും പറയാം. ദേ ആഡഡ് അപ്പ് ലോട്ട് ഓഫ് ഫീച്ചേഴ്സ് ടെക്നോളജി വൈസ്, ലുക്ക് വൈസ്, ഇതിനകത്ത് വന്നിരിക്കുന്ന എക്യുപ്മെൻറ്റ്സ് വൈസ്, ഇതെല്ലാം കുറച്ചും കൂടെ കംഫർട്ടബിളായി. ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴും അതുപോലെ തന്നെ പുതിയൊരു എഞ്ചിൻ്റെ ഇൻട്രൊഡക്ഷനോട് കൂടി വരുമ്പോൾ ഇക്കോ സ്പോർട്ട് ഒരു കംപ്ലീറ്റ് ഫേസ് ലിഫ്റ്റ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന രീതിയിലാണ് പുതിയ ഇക്കോ സ്പോർട്ട് ഫോർഡ് ഇറക്കിയിരിക്കുന്നത്. കൊച്ചി വളരുകയാണ്, തിരക്കുകളും. തിരക്കുള്ള റോഡുകളിൽ വാഹനങ്ങൾ തട്ടലും മുട്ടലും പതിവാണല്ലോ. തട്ടലും മുട്ടലും കൊണ്ട് ഉണ്ടാകുന്ന ആ പ്രത്യേകതകൾ ഒഴിവാക്കുവാൻ നമ്മൾ റീപെയിൻറ്റിങ്ങിന് പോകുന്നു. റീപെയിൻറ്റിങ്ങിന് തൊട്ട് മുമ്പുള്ള കുറച്ച് പ്രൊസീജിയേഴ്സ് നമുക്കിപ്പോൾ കാണാം. പെയിൻറ്റിങ്ങിനുള്ള വാഹനം നമ്മളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മളതിൻ്റെ പെയിൻറ്റ് ചെയ്യാനുള്ള ഏരിയ, പെയിൻറ്റ് ചെയ്യാനുള്ള ഏരിയയെ ഗ്രൈൻഡ് ചെയ്ത് ആ സ്ക്രാച്ച് വലുതാക്കിയാണ് ചെയ്യുന്നത്. അതാണ് ആദ്യം ചെയ്യുന്ന പ്രോസസ്സ്. പരമാവധി ബഫ് ചെയ്ത് സ്ക്രാച്ച് ഔട്ട് ചെയ്ത ശേഷം അതിൽ പ്ലാസ്റ്റിക് പ്രൈമർ അപ്ലൈ ചെയ്യുകയാണ്. പ്ലാസ്റ്റിക് പ്രൈമർ അപ്ലൈ ചെയ്തതിന് പ്ലാസ്റ്റിക് ഏരിയയിൽ മാത്രമാണ് പ്ലാസ്റ്റിക് പ്രൈമർ അപ്ലൈ ചെയ്യുന്നത്. അത് പുട്ടി പ്രതലത്തോട് ചേർന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാസ്റ്റിക് പ്രൈമർ അപ്ലൈ ചെയ്യുന്നത്. പ്ലാസ്റ്റിക് പ്രൈമർ ഏതാണ്ട് ഒരു സോൾവെൻ്റ്, നമ്മുടെ സോൾവെൻ്റ് സിമെൻ്റ് പോലെ ഇരിക്കും, ട്രാൻസ്പെറൻ്റ് ആണ്. അത് പെട്ടെന്ന് ഉണങ്ങിയതിന് ശേഷം പോളിസ്റ്റർ പുട്ടി നമ്മളിതിനു മുന്നിൽ പുട്ടി ബ്ലേഡ് കൊണ്ട് തേച്ച് പിടിപ്പിക്കും. പോളിസ്റ്റർ പുട്ടി കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സർഫേസർ അടിക്കേണ്ടതാണ്. സർഫേസർ അടിക്കുന്നതിന് മുമ്പ് സർഫേസർ അടിക്കേണ്ട ഭാഗങ്ങൾ മാർക്ക് ചെയ്ത് മാസ്ക് ചെയ്യുന്നതാണ് നമ്മൾ. മാസ്കിങ് പെയിൻറ്റിങ്ങിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. മാസ്ക് ചെയ്യുന്നത് പെയിൻറ്റ് ചെയ്യാനുള്ള ഏരിയ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പെയിൻറ്റ് ചെയ്യാനും അത് മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്നു പിടിക്കാതിരിക്കാനുമാണ്.